നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ചെറിയ രീതിയിൽ വീട്ടിൽ നമുക്ക് എങ്ങനെ സൈലേജ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് സൈലേജ്. എന്താണ് സൈലേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചപ്പുല്ലിനെ അല്ലെങ്കിൽ ഗ്രീൻ ഫോഡർ, അതായത് നമ്മൾ പൈക്കൾക്കും മറ്റ് കന്നുകാലികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്ന പച്ചപ്പുല്ല്, ചോളത്തിൻ്റെ തണ്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങളെയൊക്കെ ദീർഘകാലം കേടുകൂടാതെയും അതിൻ്റെ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതെയും സൂക്ഷിച്ചു വയ്ക്കുന്ന ടെക്നോളജിയാണ് സൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈലേജ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ദയവായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സൈലേജ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് സൈലേജ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് CO3, CO4, CO5 എന്ന് പറയുന്ന തരത്തിലുള്ള പുല്ലുകൾ ഉപയോഗിക്കാൻ പറ്റും, നേപ്പിയർ പുല്ലുകൾ ഉപയോഗിക്കാൻ പറ്റും, ചോളത്തിൻ്റെ തണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ മാറ്റർ, അതായത് ഉണങ്ങിക്കഴിഞ്ഞാലും ശുഷ്ക പദാർത്ഥം കൂടുതലുള്ള ഏത് സാധനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മൂപ്പുള്ളതും എന്നാൽ ഒരുപാട് മൂപ്പാവാത്ത പൂവിടാത്ത തരത്തിലുള്ളതും ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ അംശം പരമാവധി കുറവുള്ളതുമായിട്ടുള്ള ഗ്രീൻ ഫോഡർ, അതാണ് നമ്മൾ ഈ പരിപാടിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എൻ്റെ സ്ഥലത്ത് തന്നെ, ഞാനിവിടെ കേരളത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന ചോളത്തിൻ്റെ തണ്ടുകളാണ്. അപ്പോൾ ചോളത്തിൻ്റെ തണ്ടുകൾ നമ്മൾ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ, സൈലേജ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ അതിന് വെള്ളം നനയ്ക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിലടങ്ങിയിട്ടുള്ള ജലാംശം പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ജലാംശം കുറച്ചതിന് ശേഷം നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളതിനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചെറിയ തോതിൽ ചെയ്യുന്ന സമയത്ത് ഒരു മുട്ടിയും അതിൻ്റെ ഒപ്പം ഒരു കത്തിയും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ വളരെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഏത് ജീവിക്ക് വേണ്ടിയിട്ടാണ് സൈലേജ് ഉണ്ടാക്കുന്നതിനുള്ളതിനെ ആശ്രയിച്ചിട്ട് അതിൻ്റെ സൈസ് നമുക്ക് തീരുമാനിക്കാം. പൈക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഇത്രയും സൈസിൽ കട്ട് ചെയ്താൽ മതി. അല്ല, നമ്മൾ ആടുകൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സൈസ് കുറവാക്കിയിട്ട് കട്ട് ചെയ്യണം. അല്ലാത്തത് നമുക്ക് 2 ഇഞ്ച്, 1.5 ഇഞ്ച് അങ്ങനെ പല സൈസിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനായിട്ടൊരു പാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ വളരെ ചെറിയ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്. നമുക്കത് കുറച്ചുകൂടെ ലാർജ് സ്കെയിലായിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ 200 ലിറ്ററിൻ്റെയൊക്കെ ബാരലുകൾ എടുക്കാൻ പറ്റും. അല്ലാത്തവർക്ക് സൈലേജ് പിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, അതായത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചോ അല്ലെങ്കിൽ മുകളിലേക്ക് കെട്ടിപ്പൊക്കിയിട്ടുള്ള ടാങ്കുകൾ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എയർ ടൈറ്റായിട്ട് വയ്ക്കാവുന്ന ഏത് സംവിധാനവും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് സൈലേജിനായിട്ട് വരുന്ന കവറുകളുണ്ട്, സൈലേജ് കവറുകളുണ്ട്, സൈലേജ് ബാഗുകളുണ്ട്, സൈലേജ് ഇടാനായിട്ട് പറ്റുന്ന വലിയ റോളാക്കാവുന്ന തരത്തിലുള്ള ബെയിലുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാത്രം തിരഞ്ഞെടുക്കലാണ് സൈലേജ് ഇടാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സൈലേജിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഫോഡർ, അതിപ്പോൾ പുല്ലാവാം, ചോളമാവാം, എന്തും ആവാം, അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് ഇതിലേക്കിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഇറക്കുക. മാക്സിമം എയർ ടൈറ്റായിട്ട് നമ്മളതിൽ ഫില്ല് ചെയ്യുക. കഴിയുന്നതും ഒരു അത്യാവശ്യം കുറച്ച് സാധനം ഇട്ട് നല്ലപോലെ ഇടിച്ചുറപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര കലക്കിയത് ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശർക്കര കലക്കിയത് ഒഴിക്കുന്നത് ഒരു പ്രിസർവേറ്റീവ് എന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് സുർക്ക ഒഴിക്കും, അതുപോലെ തന്നെ മാങ്ങ നമ്മൾ ഉപ്പിലാണ് ഇട്ട് വയ്ക്കാറ് കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട്, മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുന്ന പോലെ. അപ്പോൾ അവിടെ ഉപ്പ് ഉപയോഗിക്കുന്നത് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ്, അതായത് കേടുവരാതിരിക്കാനുള്ള ഒരു സാധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ശർക്കര അല്ലെങ്കിൽ മൊളാസസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ സൈലേജിൽ ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ്. നമ്മൾ ഷോർട്ട് ടേം ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു 45 ദിവസം കൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നോ, നമ്മളൊരു 60-70 ദിവസം കൊണ്ട് ഇത് ഉപയോഗിച്ച് തീരും എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കരയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രിസർവേറ്റീവിൻ്റെയോ ആവശ്യം വരാറില്ല. വെറും ഈ പുല്ല് മാത്രം നല്ലപോലെ കുത്തി നിറച്ച് എയർ ടൈറ്റാക്കി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കൂടുതൽ കാലം, ഇപ്പോൾ നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കൂടുതൽ കാലം നമുക്കിത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉപയോഗിക്കേണ്ട, സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ശർക്കരയൊക്കെ ഉപയോഗിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ, അതായത് ഫംഗസും മറ്റു കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കും. അതാണ് ഈ തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ശർക്കര കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഓരോ ലെയറുകളായിട്ട് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഇടിച്ചുറപ്പിച്ച് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ സൈലേജ് ബാരലിലേക്ക് നിറയ്ക്കുന്ന പരിപാടി തീരുകയാണ്. അപ്പോൾ നല്ലപോലെ അടപ്പിൻ്റെ മേൽഭാഗം എത്തുന്നത് വരെ മാക്സിമം ടൈറ്റായിട്ട് തന്നെ നമ്മൾ സൈലേജ് ഇതിലേക്ക്
നിറയ്ക്കുക. അതിനുശേഷം നമ്മുടെ ബോക്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അടപ്പിട്ട് നല്ലപോലെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് സീൽ ചെയ്യുക. സീൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് യാതൊരു കാരണവശാലും കാറ്റ് കടക്കാതെ അല്ലെങ്കിൽ എയർ കടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ച് നല്ലപോലെ ചുറ്റിനും ഈ ക്യാപ്പ് ഇരിക്കുന്ന ഭാഗം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അതോടുകൂടിയിട്ട് നമ്മുടെ സൈലേജ് ഉണ്ടാക്കുന്ന പരിപാടി കഴിയുകയാണ്. നമുക്ക് ഈ സൈലേജിന് 45 ദിവസം കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ രീതിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ജലാംശം കൂടുതലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പൂപ്പൽ വന്ന് കേടുവന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരാഴ്ച വരെയാണ് ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഈ സൈലേജിൻ്റെ മറ്റൊരു ബിസിനസ് സൈഡിലേക്ക് വരുമ്പോൾ, നമ്മൾ 3 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പുല്ലിനെ സൈലേജാക്കി ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിനെ നമ്മളൊരു ബാരലിലാക്കി ഫാമുകളിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഭൂരിഭാഗം സാധനങ്ങളിലും മൊളാസസോ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാനുള്ള യാതൊരു സാധനങ്ങളും ഉപയോഗിക്കാറില്ല. അത്തരത്തിൽ ഫാമുകളിലേക്ക് എത്തിക്കുന്ന സാധനത്തിന് 10 രൂപ വരെ കോസ്റ്റ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ അണ്ടറിൽ വരുന്ന ഫാമുകൾ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഫാമുകളിലെല്ലാം പറയുന്നൊരു കാര്യമാണ്, നമ്മൾ സൈലേജ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. സൈലേജ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫീഡ് കോസ്റ്റ് കുറയ്ക്കുക, ലേബർ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വലിയ ഫാം, ഒരു 10-100 പൈക്കളെ വെച്ച് നടത്തുന്നൊരു ഫാം നടത്തുന്ന ഏതൊരു ഫാം എടുത്തു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും ഫാമുകളിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നൊരു ഫാമാണെങ്കിൽ അവർ സൈലേജ് ഉൽപ്പാദിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പുല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് 50 പൈസയിൽ താഴെ 1 കിലോ പുല്ല് ഉൽപ്പാദിപ്പിച്ച് അത് ഫാമിലേക്ക് എത്തിക്കാൻ കഴിയും. നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്ന ഫാമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ 50 പൈസയ്ക്ക് കിട്ടുന്ന പുല്ലിനെ സൈലേജ് ആക്കാൻ ഏറി വന്നാൽ 1 കിലോയ്ക്ക് 10 പൈസയോ 20 പൈസയാണ് ചിലവ് വരിക. അങ്ങനെ അറ്റം പോയി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ എക്സ്പെൻസും ചേർത്ത് 50 പൈസ കൂടെ അധികം വരുമെന്ന് വിചാരിക്കാം. 1 കിലോ സൈലേജ് ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് A to Z അതിൻ്റെ കോസ്റ്റ് 1 രൂപയിൽ താഴെയായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു പശുവിന് നമുക്ക് 15 കിലോ പുല്ല് കൊടുക്കാൻ സൈലേജ് കൊടുക്കേണ്ട സാഹചര്യം വന്നാലും 15 രൂപ മാത്രമാണ് അവരുടെ ഫോഡറിൻ്റെ കോസ്റ്റ് വരുന്നത്. ഈ സൈലേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റത്തവണ നമ്മൾ വിളവെടുക്കുക, ആ സമയത്ത് മാത്രമേ നമുക്ക് അതിനായിട്ട് ആളുകളുടെ ആവശ്യമുള്ളൂ. അതായത് ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ കൊയ്തെടുക്കുകയാണ്, പുല്ല് മൊത്തത്തിൽ കൊയ്തെടുക്കുകയാണ്. ഈ കൊയ്തെടുക്കുന്ന ആ 1-2 ദിവസം മാത്രമേ നമുക്ക് അവിടെ ഈ പണിക്കാരുടെ ആവശ്യമുള്ളൂ. അതിന് ശേഷം വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ സൈലേജിനെ പിറ്റിൽ നിന്ന് എടുത്ത്, അതായത് മുൻകൂട്ടി നമ്മൾ ചെയ്തു വെച്ച 45 ദിവസം മുൻപ് നമ്മൾ ചെയ്തു വെച്ച സൈലേജിനെ പിറ്റിൽ നിന്ന് എടുത്ത് പശുക്കളുടെ മുമ്പിൽ എത്തിക്കാൻ മാത്രമേ ഒരു പണിക്കാരൻ്റെ ആവശ്യമുള്ളൂ. അതായത് 50 പൈക്കളെ വളർത്തുന്ന ഒരു ഫാമിൽ 5-7 പണിക്കാരുണ്ടെങ്കിൽ സൈലേജ് ഉപയോഗിച്ച് നമ്മളൊരു ഫാം നടത്തുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സ്വന്തമായിട്ട് പച്ചപ്പുല്ല് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ചോളം ഉൽപ്പാദിപ്പിച്ച് അതിനെ സൈലേജ് ആക്കി അത് പൈക്കൾക്ക് കൊടുക്കുന്ന ഒരു ഫാമിൽ നമ്മൾ ആകെക്കൂടെ ലേബർ വരുന്നത് 3 പേരോ അല്ലെങ്കിൽ 2 പേരോ ആണ്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഫാമാണെങ്കിൽ 2 ആളെ മാത്രമേ സ്ഥിരം പണിക്കാരായിട്ട് അവിടെ 50 പൈക്കളെ മാനേജ് ചെയ്യാനായിട്ട് ആവശ്യം വരുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്നത് അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പുല്ല് അന്നന്ന് കട്ട് ചെയ്ത് കൊണ്ടിരുന്നു. ഒരു ദിവസം പണിക്കാരന് ക്ഷീണം പിടിച്ചു കഴിഞ്ഞാൽ അന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ പൈക്കളുടെ മുമ്പിൽ എത്തുന്ന പുല്ലിൻ്റെ അളവ് കുറയുന്നു. അത് ഉൽപ്പാദനത്തിന് കാര്യമായി ബാധിക്കും, നമ്മുടെ പാല് കുറയും, പാല് കുറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കുറയും, അതിൽ അവസാനം നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സൈലേജ് ഉണ്ടാക്കാനും ഒപ്പം തന്നെ ആവശ്യത്തിന് കുറച്ച് മാത്രം പച്ചപ്പുല്ല് ഡെയിലി അന്നന്നത്തെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാനും ശ്രമിക്കും. അപ്പോൾ പച്ചപ്പുല്ല് നമുക്ക് സൈലേജ് ആക്കാതെ തന്നെ കെട്ടുകളാക്കി കുത്തിച്ചാരി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് 1 ആഴ്ച വരെ ആ കെട്ടിനെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും, പഴുത്തു പോകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതിന് ചെറിയ ചില ടെക്നോളജീസും കൂടെ ഉണ്ട്, അതൊക്കെ ഭാവിയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത്തരം ടെക്നോളജികൾ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യുന്ന ആളുകൾക്കും, ഇപ്പോൾ ഒരു 5-10 ആടുകളെ വളർത്തുന്ന ആളുകൾക്ക് പോലും ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. എപ്പോഴും ജലാംശം കുറയുക, നല്ലപോലെ എയർ ടൈറ്റ് ആവുക, ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൈലേജ് ഉണ്ടാക്കുന്നതിൽ യാതൊരുവിധ തലവേദനകളും വരാനില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.